നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വീണയൻ ന്യൂസിന്റെ വാർത്താക്കരുത്തിൽ ഒരു ജനകീയ പ്രശ്നത്തിനു കൂടി പരിഹാരം പരിശോധിക്കാം. വിശദമായി വിനയ ന്യൂസ് തലക്കെട്ടുകളിലേക്ക് സ്പിന്നർ പൈപ്സ് മാനുഫാക്ചർസ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വീണയൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് നടത്തിയാൽ റിസൾട്ടിന് ഇനി രോഗി ഫോം കൊണ്ടുവരേണ്ട. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊടിയ പ്രയാസവും അനുഭവിക്കേണ്ട. മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആർ എൻ ടി സി പി സെന്ററിലേക്ക് ആവശ്യമായ ഫോമുകൾ ഡി എം ഒ പ്രിന്റ് ചെയ്തെത്തിച്ചു. കൊടിയ അനാസ്ഥയ്ക്ക് ഉത്തരവാദി ഡി എം ഒ ഓഫീസ് തന്നെയെന്ന് അന്വേഷണ കണ്ടെത്തൽ. വൈറോളജി ലാബിൽ നടക്കുന്ന ആർ എൻ ടി സി പി പരിശോധനയ്ക്ക് ലാബുമായി ബന്ധമില്ല. ഡി എം ഒ നിയമിച്ചത് ഒരു ടെക്നീഷ്യനെ മാത്രം. ആർ എൻ ടി സി പി ലാബ് പ്രവർത്തനം 9 മുതൽ 3 വരെ മാത്രം. അവധി ദിവസവും ഞായറാഴ്ചകളിലും പ്രവർത്തനമില്ല. രോഗി ദുരിതത്തിന് കുടപിടിക്കുന്നത് ആരോഗ്യവകുപ്പിലെ ഉന്നതർ തന്നെ. കണ്ണൂർ സർവകലാശാലയിലെ അനധികൃത നിയമനം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. പ്രിയാ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യം. അനധികൃത നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും കുറ്റപ്പെടുത്തൽ. ഗവർണർക്കെതിരെ മെക്കിട്ട് കയറുന്നത് അതുകൊണ്ടെന്നും കൃഷ്ണദാസ്. അതിരപ്പള്ളി മേഖലയിൽ നിരന്തരം ഭീതി വിതയ്ക്കുന്ന ഒറ്റയാൻ കബാലിക്ക് മതപ്പാടു തന്നെയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. വാഴച്ചാൽ മലക്കപ്പാറ വനപാതയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വാഴച്ചാൽ മുതൽ വിനോദസഞ്ചാരികളെ കടത്തിവിടില്ല. കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും യാത്രാ തടസ്സമില്ല. വിനോദസഞ്ചാരികൾക്ക് മാത്രമാണ് നിയന്ത്രണം. വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലിറങ്ങി വൻ കാർഷിക നാശം സൃഷ്ടിക്കുന്ന പന്നികളെ കൂട്ടത്തോടെ വെടിവെച്ചുകൊന്ന് വള്ളത്തോൾ നഗർ പഞ്ചായത്ത്. പഞ്ചായത്തിൽ നടപ്പാക്കിയത് വലിയൊരു കാർഷിക മുന്നേറ്റം. കർഷക വികസന സമിതിയും വനം വകുപ്പും ചേർന്നാണ് പന്നിവേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. വെടിവെച്ചു കൊന്നത് 50-ലധികം പന്നികളെ കൂട്ടത്തോടെ കുഴിച്ചുമൂടി. കർഷകർക്ക് ആഹ്ലാദം. ലോട്ടറി തൊഴിലാളികളെ സംസ്ഥാന സർക്കാർ സമ്പൂർണമായി അവഗണിക്കുകയാണെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ. 50 രൂപ വിലയുള്ള 50-50 ടിക്കറ്റ് നറുക്കെടുപ്പ് ഞായറാഴ്ചയിൽ നിന്ന് ബുധനാഴ്ചയിലേക്ക് മാറ്റിയത് തികഞ്ഞ വെല്ലുവിളി. ടിക്കറ്റ് വിലകൾ വർദ്ധിപ്പിക്കാൻ ഗൂഢപദ്ധതിയെന്ന് ആരോപണം. 50 രൂപ ടിക്കറ്റ് നിർത്തലാക്കണമെന്ന് അസോസിയേഷൻ. ഞായറാഴ്ച അവധി നൽകണമെന്നും ആവശ്യം. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് ഭക്തജന സാഗരം. മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വവും സർക്കാരും. മല കയറുന്നതിനിടെ ശാരീരിക അവശതയിൽ വളഞ്ഞ ഭക്തനെ ആശ്വാസക്കരമൊരുക്കി മന്ത്രി കെ രാധാകൃഷ്ണൻ. മസിൽ പിടിച്ച കാൽ ഒഴിഞ്ഞ് ശരിയാക്കി നൽകി മന്ത്രി. നവമാധ്യമങ്ങളിൽ രാധാകൃഷ്ണന് അഭിനന്ദന പ്രവാഹം. മികവിന്റെ മേളനമൊരുക്കി വരടിയം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു വന്നിരുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. എല്ലാ മത്സരങ്ങളിലും നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. സംഘാടന മികവിന്റെ പ്രതീകമായി സ്കൂൾ കലോത്സവം. സമാപന സമ്മേളനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. വടകാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച കൊടിയിറക്കം. സംസ്ഥാനത്ത് മദ്യവില വർധനവിന് കളമൊരുങ്ങുന്നു. വിറ്റുവരവ് നികുതി ഒഴിവാക്കിക്കൊണ്ട് നഷ്ടം നികത്തുന്നതിനാണ് വില വർധന. മദ്യക്കമ്പനികളുടെ ആവശ്യത്തെ തുടർന്നാണ് വിറ്റുവരവ് നികുതി ഒഴിവാക്കിയത്. വിൽപ്പന നികുതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ധനവകുപ്പ് സമിതിയെ നിയോഗിച്ചു. ജോലിക്കെത്താതെ ശമ്പളം ഒപ്പിട്ട് വാങ്ങിയ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി പ്രതിഭയെ വെവ്കോ അന്വേഷണ വിധേയമായി 6 മാസക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ശബരിമല യുവതീ പ്രവേശന സമരവുമായി ഭക്തജനങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ
പിൻവലിക്കണമെന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കോലഴി യൂണിറ്റ്. സർക്കാർ വാക്കുപാലിക്കണമെന്നും ആവശ്യം. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ അന്നദാന മണ്ഡപം തുറന്നു. ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എസ് ഈശ്വരൻ അയ്യർ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിനെ ശരണമന്ത്ര ഘോഷങ്ങളിൽ നിറച്ച് അയ്യപ്പൻ വിളക്കാഘോഷം.